അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങൾക്കും സുഖമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടില്ലേനില്ലേ? അപ്പോൾ ഇന്നിതാ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ നമ്മളെ വീഡിയോനെ കുറിച്ചിട്ടുള്ള നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. പിന്നെ കഴിഞ്ഞ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ തുടർന്നുള്ള വീഡിയോസിനും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വ്യൂസൊക്കെ വളരെ കുറവാണ് കേട്ടോ. അപ്പോൾ എന്തായാലും മാക്സിമം എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതൊന്നും വീഡിയോ എടുത്തിട്ടില്ല. എന്താണെന്ന് അറിയില്ല കേട്ടോ, വീഡിയോ എടുക്കാൻ നല്ലൊരു ചടപ്പ് പോലെ തോന്നി. പിന്നെ വിചാരിച്ചു ഇന്നലെ ഏതായാലും വീഡിയോ ഇട്ടിട്ടില്ലല്ലോ, ഇനിയിപ്പോൾ ഇന്ന് വീഡിയോ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നാളെയും വീഡിയോ ഇടാൻ ഉണ്ടാവില്ല. അപ്പോൾ എവിടെയോ എന്തോ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു ഉൾവിളി ഉണ്ടായിട്ടോ. അപ്പോൾ അങ്ങനെ ഇതാ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ തുണികളൊക്കെ അലക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടേനി, അതേപോലെ കുളിക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് പിന്നെ വീഡിയോ എടുക്കാനുള്ള ഉൾവിളി കിട്ടിയത്. അപ്പോൾ ഞാനിതാ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ ചോറിനുള്ള അരിയൊക്കെ ഇട്ട് കൊടുത്ത് അരിയൊക്കെ തിളക്കാനായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചോറിനുള്ള കൂട്ടാനൊക്കെ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് പച്ചക്കറികളൊക്കെ പുറത്ത് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ ഉണ്ടാക്കേണ്ടതെന്നൊന്നൊരു വിചാരം ഇല്ലേനി കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് പച്ചക്കറികളൊക്കെ ഉണ്ടായതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ നല്ല പച്ച പയറുണ്ട് കേട്ടോ. നമ്മളവിടെ അടുത്ത വീട്ടിലത്തെ ചേച്ചി കൃഷി ചെയ്യുന്നതാണ് പയർ. അപ്പോൾ ചേച്ചീൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പയറും വാങ്ങിയിട്ടുണ്ടേനി. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറികളൊക്കെ എടുത്ത് എണീറ്റപ്പം തല നല്ലോണം ഒന്ന് മുട്ടിയും ചെയ്തിട്ടോ അവിടെ. അങ്ങനെ തലയൊക്കെ ഒന്ന് ഒഴിഞ്ഞു കൊടുത്താണ്ട് പിന്നെ ഇതാ വന്നാണ്ട് പച്ചക്കറികളൊക്കെ കൗണ്ടർ ടോപ്പും നമുക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയൊരു സാമ്പാറും ഉണ്ടാക്കാം, അതേപോലെ പയറുകൊണ്ട് ഉപ്പേരി ഉണ്ടാക്കാം. പിന്നെ കുറച്ച് ചിക്കൻ ഉണ്ടായിന് കേട്ടോ ഫ്രിഡ്ജിൽ, അതും ഞാൻ ഐസൊക്കെ വിടാൻ വേണ്ടിയിട്ട് ഇവിടെ പുറത്തേക്ക് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെജിറ്റബിൾസൊക്കെ എടുക്കുമ്പോൾ നല്ലോണം കഴുകി നല്ല വൃത്തിയായിട്ട് എടുക്കണ്ടേ. ഇതുമ്പോൾ മരുന്നൊക്കെ അടിച്ചതാവും, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കണതല്ലേ, നമ്മൾ വീട്ടിലുണ്ടാക്കണതൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് ഞാനൊരു പാത്രത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കാം. പിന്നെ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ എടുത്തതിന് ശേഷം ബാക്കിയുള്ളതൊക്കെ അതേപോലെ കവറിലാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് കെട്ടി വെച്ചിട്ടോ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ലിപ്പൊക്കെ ഇട്ടിട്ട് ഇതേപോലെ അടച്ച് വെക്കുകയൊക്കെ ചെയ്താണ്ട് അതേപോലെ തന്നെ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ കുറേ ദിവസം നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും. ഇങ്ങനെ കവറിലൊന്നും കെട്ടാതെ അങ്ങനെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണെങ്കിൽ അതിങ്ങനെ ഓരോ ദിവസം കൂടുന്നിടത്തോളം ഉണങ്ങി ഇങ്ങനെ വരൂലേ. അപ്പോൾ ഇങ്ങനെ കവറിലിട്ട് വെക്കുകയാണെങ്കിൽ ആ ഒരു കുഴപ്പം വരില്ല. പിന്നെ ഇതാ ഞാൻ പറഞ്ഞില്ല നേരത്തെ പയർ ചേച്ചീൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചിട്ടുണ്ടേനി എന്നുള്ളത്, നല്ല പയറാണ് കേട്ടോ. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ കുറച്ചെടുത്തിട്ട് ഇപ്പോൾ ഉപ്പേരി വെക്കാനുള്ളത് എടുത്തിട്ട് ബാക്കി അതേപോലെ തന്നെ ആ കവറിലാക്കി വെച്ചിട്ട് അടച്ചിട്ട് ഞാൻ ഇതൊക്കെ ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെക്കുകയാണ്. പിന്നെ നമ്മളെ പഴയ വീഡിയോസൊക്കെ കാണുന്ന കൂട്ടുകാർക്കൊക്കെ അറിയാലേ, കഴിഞ്ഞ പ്രാവശ്യം ഞാനും ഇതേപോലെ പയറൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടേനി. അത്യാവശ്യം നല്ല വിളവെടുപ്പ് കിട്ടീനി കേട്ടോ. നമ്മളെ ആവശ്യത്തിന് നമുക്ക് പുറത്തുനിന്ന് വാങ്ങേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ലേനി, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടേനി. ഇൻഷാല്ലാ ഇനി ഇപ്രാവശ്യം അതേപോലെ പയറ് കൃഷിയൊക്കെ ഉണ്ടാക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇപ്പം എന്താണെന്നറിയില്ല കേട്ടോ, കുറച്ച് ദിവസമായിട്ട് മൊത്തത്തിൽ ഭയങ്കര ഒരു മടിയും കാര്യങ്ങളൊക്കെയാണ്. എന്താണെന്നറിയില്ല, എന്താണെന്ന് എനിക്ക് തന്നെ പറയാനറിയില്ല കേട്ടോ, ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എന്തെങ്കിലും ജോലികളൊക്കെ ചെയ്യണം എന്നൊക്കെ വിചാരിക്കും, പക്ഷേ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ അങ്ങോട്ട് എന്താ പറയുക ഒന്ന് സ്റ്റാർട്ടാക്കാൻ കഴിയണില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സാമ്പാറിനുള്ള പരിപ്പ് ആദ്യം ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാൻ പരിപ്പ് ആവശ്യത്തിന് ഇതാ കുക്കർക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കഴുകിയിട്ട് നമുക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇവിടെ ഗ്യാസുമ്പിൽ പരിപ്പ് വേവിക്കാൻ വെക്കാം. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ എല്ലാ പണിയും കഴിഞ്ഞിട്ടാണ് ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. പിന്നെ ഇന്ന് മക്കൾ പിന്നെ വീട്ടിലുണ്ട്, സ്കൂളില്ലാത്ത ദിവസമാണ്. ഇത് നമ്മൾ ശനിയാഴ്ച എടുത്ത വീഡിയോ ആണ്. പിന്നെ മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ നേരത്തിന് ഫുഡായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ. ഓലിപ്പോൾ ഒരു 12:30 ഒക്കെ ആണ് സമയത്ത് സ്കൂളിൽ നിന്ന് കഴിക്കണതല്ലേ. അപ്പോൾ വേഗം ചോറും കൂട്ടാനൊക്കെ റെഡിയാക്കട്ടെ. പിന്നെ പച്ചക്കറികളൊക്കെ ഞാൻ നമ്മളെ ഈ ഒരു കട്ടിംഗ് ബോർഡ് ഉണ്ടല്ലോ, അതിങ്ങനെ 4 ഭാഗത്തുനിന്നും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സിങ്കിൻ്റെ പോലെ ഇങ്ങനെ എന്താ പറയുക നല്ലൊരു പാത്രമായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതിൽ തന്നെ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാനൊക്കെ പറ്റും. പിന്നെ അതേപോലെ അതിന് ചെറിയൊരു അടപ്പുണ്ട്, ആ അടപ്പെടുത്തിട്ട് കഴിഞ്ഞാൽ ആ വെള്ളവും പോവും. അപ്പോൾ ഞാൻ പച്ചക്കറികളൊക്കെ കൈക്ക് ഇട്ട് കൊടുത്ത് വെള്ളമൊക്കെ ഒഴിച്ച് കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കുറച്ച് സമയം അത് ഇതിൽ നിൽക്കട്ടെ. അപ്പോൾ എന്തെങ്കിലും വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ പോയിക്കോട്ടെ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ചിക്കനും ഞാൻ പിന്നെ പുറത്തൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിന്, പക്ഷേ ഐസൊന്നും വിട്ടിട്ടില്ല കേട്ടോ തുറന്ന് നോക്കിയപ്പോൾ. അപ്പോൾ അതിക്കും ഞാൻ കുറച്ച് കല്ലുപ്പ് ഇട്ടിട്ടുണ്ട്. അത് വീഡിയോയിൽ കണ്ടിട്ടൊന്നുമില്ല, ഞാൻ ചില വീഡിയോസിലൊക്കെ കാണലുണ്ട് ഇങ്ങനെ ഐസായി കിടക്കണേ.
പിന്നെ ബീഫൊക്കോ അതെല്ലാം എന്നുണ്ടെങ്കിൽ ചിക്കനോ മീനോ ഒക്കെ ഇങ്ങനെ ഐസായി കിടക്കുമ്പോൾ അതിൽ കുറച്ച് ഉപ്പ് കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വിട്ട് വരും എന്നൊക്കെ പറയണത് കേൾക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കട്ടോ. ഞാൻ കുറച്ച് കല്ലുപ്പൊക്കെ ഇട്ട് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും, പിന്നെ വെന്തിക്കണമെന്ന് നോക്കും. നമ്മളെ റേഷൻ കടി തരിയായതുകൊണ്ട് പെട്ടെന്ന് വേവേറിപ്പോവും. അപ്പോൾ ചോറ് നോക്കിയപ്പോൾ ഇപ്പോൾ വെന്തിട്ടുണ്ടേനി. അപ്പോൾ ഞാൻ വേഗം ചോറ് ഊറ്റിയെടുക്കുന്നുണ്ട്. റേഷൻ അരി ആകുമ്പോൾ ചോറ് ഊറ്റുമ്പോളേ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തിന് ചോറ് ചിലപ്പോൾ കേടുവരും രണ്ട് നേരത്തിനൊക്കെ വെക്കുമ്പോൾ. ഇന്ന് ഞാൻ അങ്ങനെയാണ് കേട്ടോ, രണ്ട് നേരത്തിന് ഒന്നായിട്ട് അങ്ങോട്ട് വെച്ചേക്കാണ് ചോറ്. ഇനിയിപ്പോൾ ചോറ് കുറച്ച് കുറവൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ചപ്പാത്തി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം രാത്രി എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമ്മളെ പച്ചക്കറികൾ വെള്ളത്തിലിട്ടിന് വെള്ളമൊക്കെ ഞാൻ കളഞ്ഞു. പിന്നെ നല്ലോണം ഒന്നും കൂടെ കഴുകിയിട്ട് ഞാൻ വേറൊരു പാത്രത്തിൽ ഇട്ടിട്ട് ഇതാ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം. അപ്പോൾ നമ്മൾ പരിപ്പൊക്കെ പിന്നെ ഒരു വിസിലടിച്ചപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കട്ട് ചെയ്ത പച്ചക്കറികളൊക്കെ അതിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മളെ ചിക്കൻ നോക്കിയപ്പോൾ ഇപ്പോഴും അങ്ങനെ കല്ലായി കിടക്കുന്നതാണ് കേട്ടോ. എന്നാലും കുറച്ചൊക്കെ ഐസ് വേറിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഐസൊക്കെ നല്ലോണം വിട്ട് വരട്ടെ. പിന്നെ ഇതാ നമ്മൾ സാമ്പാർക്കുള്ള മസാലപ്പൊടികളൊക്കെ ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. ഞാൻ പരിപ്പ് മാത്രമല്ലേ വേവിച്ചെടുത്തിട്ടുണ്ട് അതിനേത്, പിന്നെ പച്ചക്കറികളൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് അതിക്കുള്ള മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് പിന്നെ സാമ്പാർ പൊടിയും അതേപോലെ കായപ്പൊടി ഞാൻ പിന്നെ അതിലിട്ടിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പാന് നല്ലോണം ചൂടായി കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് വേണം വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ പൊടികളൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ ഇതാ പരിപ്പൊക്കെ തുറന്ന് നോക്കിയപ്പോൾ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പച്ചക്കറികളൊക്കെ അതിൽ ഇട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ തന്നെ ഇതിൽ വെള്ളം കുറച്ച് കുറവുണ്ട്. ഇനി അപ്പോൾ ഞാൻ കുറച്ച് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ, ഇങ്ങനെ പിന്നെ ചൂടുള്ള സാധനത്തേക്ക് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വാടിയ ഷോവിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ചൂടുവെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതാ നമ്മളെ വറുത്ത് വെച്ച മസാലപ്പൊടികളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിക്ക് കുറച്ചും കൂടെ വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ചട്ടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പുളി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ചിലപ്പോൾ പുളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ വേവുള്ള പച്ചക്കറികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേവാൻ കുറച്ച് ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ പുളിവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിതിക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുക്കർ അടച്ചിട്ട് ഒരു വിസിലടിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓഫ് ചെയ്യുക. ഒറ്റ വിസിലടിച്ച് കഴിഞ്ഞാൽ മതി. പിന്നെ കുറച്ച് അതിൻ്റെ ഒരു പ്രഷർ അതിൽ നിന്നോട്ടെ, പിന്നെ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള പ്രഷറൊക്കെ കളഞ്ഞിട്ട് പിന്നെ നമുക്ക് തുറന്ന് നോക്കാം. പിന്നെ അധികം വേവുള്ള പച്ചക്കറികളൊന്നും ഇല്ലല്ലോ, ഒക്കെ വേവ് കുറഞ്ഞ പച്ചക്കറികളാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. അങ്ങനെ അതവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ അതാ പയറും ഉപ്പേരും ഒക്കെ ഉള്ളത്, അതും ഞാൻ കഴുകിയിട്ട് ഇതേപോലെ നടുക മുറിച്ച് കൊടുത്തിട്ട് ഒറ്റ പിടിയാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതേപോലെ കട്ടിംഗ് ബോർഡും വെച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിങ്ങനെ കൈകൊണ്ട് പൊട്ടിച്ച് കൊടുത്താൽ ഇങ്ങനെ പൊട്ടണ പയറാണ് കേട്ടോ, അത്രക്കും നല്ല പച്ചപ്പുണ്ട്. അപ്പോൾ ഇന്നലെ ചേച്ചി പറിച്ചു കൊണ്ടുവന്ന് തന്നതേനി എനിക്ക്. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതേപോലെ നടുക്ക മുറിച്ചിട്ട് ഒറ്റ പിടിയാക്കിയിട്ട് ഇങ്ങനെ പിന്നെ കത്തിയോണ്ട് കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. വേഗം പരിപാടി തീരുമല്ലോ എങ്ങനെയാവുമ്പോൾ. അങ്ങനെ പയറൊക്കെ ഞാനിതാ ഒക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചോറ് വന്ന ആ ഒരു അടുപ്പിൽ പയറുണ്ടാക്കാം. പിന്നെ ചോറും ഞാൻ അതിൻ്റെ ഇടയിൽ ഊറ്റണുണ്ട് കേട്ടോ. ചോറ് പെട്ടെന്ന് തന്നെ ഊറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ചോറും തന്നെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം എന്നാവുമ്പോൾ തന്നെ ചോറ് പറ്റൂല. ചോറിങ്ങനെ വെള്ളം വീശി കൊണ്ട് നിൽക്കും. അപ്പോൾ ചോറ് വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഊറ്റിയെടുക്കും വേണം. അങ്ങനെ ചോറ് ഊറ്റിലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ ഉപ്പേരി വെക്കാനുള്ള ഇരുമ്പിൻ്റെ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിനി. പിന്നെ നമ്മളെ പഴയ വീഡിയോസിൻ്റെയൊക്കെ താഴെ ഈ ഒരു ചട്ടിനെ കുറിച്ചിട്ട് കമൻറ്റിലൂടെ ചില ആൾക്കാരൊക്കെ ചോദിക്കലുണ്ട്. അപ്പോൾ ചില എല്ലാ വീഡിയോസൊന്നും ചിലപ്പോൾ കാണുന്ന ആൾക്കാരാവില്ല, അതുകൊണ്ടാവും ഇങ്ങനെ ചോദിക്കുന്നത്. നമുക്ക് ഇൻഡസ് വാലിയിൽ നിന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചു തന്ന ചട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട്. 100% പെർഫെക്റ്റ് ആണ് കേട്ടോ, അടിപൊളി ചട്ടിയാണ്. നമുക്ക് കറണ്ട് അടുപ്പ് മേലോ അതല്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഗ്യാസുമലോ വിറകടുപ്പിലോ ഒക്കെ വെക്കാൻ പറ്റും. പിന്നെ എന്ത് വേണമെങ്കിലും കുക്ക് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, ആവശ്യമുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൊണ്ട്. പിന്നെ നിങ്ങൾ വാങ്ങിക്കുമ്പം റസീന എന്നുള്ള കൂപ്പൺ കോഡ് ഉപയോഗിച്ചിട്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 12% ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ പയറൊക്കെ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളെ ചിക്കനും ഇവിടെ കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിക്കുള്ള മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഉപ്പുമുളകൊക്കെ തേച്ച് വെക്കുകയാണ്. അപ്പോൾ ആ മുളക് പൊടി, അതേപോലെ കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, അതേപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും, പിന്നെ 2 സ്പൂണ് കോൺഫ്ലവറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് സുർക്കിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുട്ടൻ്റെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ വെള്ളമായിട്ട് കിട്ടിയതൊന്നുമില്ല. അപ്പോൾ പിന്നെ ആ ഒരു മുട്ട ഒന്നായിട്ട് അയക്കാണ്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തു. പിന്നെ ഒക്കെ മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിതാ നമ്മളെ ചിക്കൻ അതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്.
ഇനി ഇത് കുറച്ച് സമയം ഒരു 10-15 മിനിറ്റ് ഒക്കെ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ലോണം ഉപ്പുമുളകൊക്കെ ഇത് പിടിച്ചോളും. അപ്പോൾ ഇനി നമുക്ക് ആദ്യം കറിയൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ തന്നെ ചിക്കനിൽ ഉപ്പുമുളകൊക്കെ പിടിച്ചോളും. അപ്പോൾ ഞാൻ കുക്കർ ഒരു വിസിലൊക്കെ അടിച്ചപ്പോൾ ഓഫ് ചെയ്ത് വെച്ചിനി കേട്ടോ. പിന്നെ കുറച്ച് പ്രഷർ ഇതിലുണ്ടായി, അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ട് തുറന്ന് നോക്കിയപ്പം നമ്മൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒന്നും കൂടെ തീയ് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് പുളിവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം, ആ പുളിൻ്റെ ഒരു പച്ചക്കുത്ത് പോകാൻ വേണ്ടിയിട്ട്. പിന്നെ ഇന്ന് സാമ്പാർക്ക് തേങ്ങ വറുത്തരച്ച് ഒഴിച്ചു കൊടുക്കണമെന്നില്ല കേട്ടോ. ഒന്ന് ഇങ്ങനെ തന്നെ ഒരു സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ തിളച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ അടുപ്പത്തു നിന്നൊക്കെ വാങ്ങി വെച്ചിട്ട് ഇതൊന്ന് കടുക് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. സാമ്പാർ കടുകൊക്കെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഒന്ന് അടച്ച് വെച്ചാൽ മതി കേട്ടോ. എന്നാൽ പിന്നെ അതിൻ്റെ സ്മെല്ലൊന്നും പുറത്തേക്ക് പോകില്ല, അതിൽ തന്നെ ആ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ നല്ലോണം ഇറങ്ങിക്കോളും. പിന്നെ അതാ ഞാൻ ചിക്കൻ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളെ ഇൻഡസ് വാലിയിൽ നിന്ന് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന നമ്മളെ സ്റ്റീലിൻ്റെ കടായിൽ തന്നെയാണ് കേട്ടോ ചിക്കനൊക്കെ പൊരിച്ചെടുക്കുന്നത്. അപ്പോൾ ആ ഒരു കടായിയൊക്കെ അടുപ്പത്ത് വെച്ച് ഓയിലൊക്കെ ഒഴിച്ചു കൊടുത്ത് ഓയിലൊക്കെ ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അയ്ഫക്കുട്ടി ഇവിടെ ഓരോ പിത്തന കാട്ടി നിൽക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചി വേഗം ചിക്കൻ പൊരിക്ക് വിശക്കണുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ചിക്കനൊക്കെ വേഗം ഒന്ന് പൊരിച്ചെടുക്കട്ടെ. അപ്പോൾ സാമ്പാർ ഞാൻ കടുക് വറുത്തെടുത്തിട്ട് പിന്നെ ഞാനൊന്ന് പിന്നെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ ഇതാ തുറന്ന് നോക്കിയപ്പം നല്ല അടിപൊളിയാക്കണം കേട്ടോ സാമ്പാർ. തേങ്ങയൊന്നും വറുത്തരച്ചിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടേനി, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്, കായപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ ഫ്രൈയും കൂടെ ഒന്ന് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ചോറൊക്കെ വിളമ്പാം. ചിക്കന് ഒരു ഭാഗമൊക്കെ ഫ്രൈ ആയിട്ടുണ്ട്. ഇനിതാ തിരിച്ചും മറിച്ചു വിട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതേപോലെ തന്നെ 2-3 കാന്താരിമുളകൊക്കെ നടുക്ക് കീറിയിട്ട് അതൊക്കെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പോൾ അതിന് വൈകുന്നേരത്തിന് ആക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കഴിക്കാനുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈയും റെഡി ആയിട്ടുണ്ട്. മുട്ടയൊക്കെ ചേർത്താണ്ട് ഇതേപോലെ ചിക്കനൊക്കെ ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ ആ പുറം ഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിക്കാരും അതേപോലെ ഉള്ളു നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ കഴിക്കാൻ. അപ്പോൾ മുട്ടയൊക്കെ ചേർത്തിട്ട് ഇതേപോലെ പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാത്ത ആൾക്കാരൊന്ന് ട്രൈ ചെയ്ത് നോക്കുകൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി ഇതിൻ്റെ മേലെ കൂടെ ഉള്ളി വെട്ടിയിട്ട് കൊടുക്കണം. അതേപോലെ നാരങ്ങ ഉണ്ടെങ്കിൽ നാരങ്ങയും വെട്ടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ പിഴിഞ്ഞിട്ട് ഇങ്ങനെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നാരങ്ങ ഇല്ലേ കേട്ടോ. പിന്നെ ഉള്ളിയൊക്കെ ഞാൻ വെട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമ്മളെ സാമ്പാറും പയറുപ്പേരിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ പപ്പടവും പൊരിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ കുട്ടികൾ വീട്ടിലുള്ള ദിവസം നല്ല അടിപൊളിയായിട്ടുള്ള ഊണന്നെ ഞാൻ റെഡിയാക്കിയെടുത്തു. അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ബാബുവിനും കുട്ടികൾക്കൊക്കെ ചോറ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചോറും കൂട്ടാനൊക്കെ ഒന്ന് വിളമ്പിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇതാ ഒരു പ്ലേറ്റിക്ക് കുറച്ച് ചോറൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ സാമ്പാറും അതിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ പയറുപ്പേരിയും പിന്നെ ചിക്കൻ വറുത്തതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കനൊക്കെ കുറച്ചുള്ളൂ കേട്ടോ. ഞങ്ങൾ കുറേ ആൾക്കാരുണ്ട് ഇവിടെ. എൻ്റെ മക്കൾ 4 പിന്നെ ഇളച്ചൻ്റെ മോനുണ്ട്, ബാബുണ്ട്, പിന്നെ നമ്മളെ അനിത്തിക്കുട്ടിയുണ്ട്. കുറേ ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡൊക്കെ കഴിക്കുകയാണ്. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ആ ഒരു ഫീല് വേറെ തന്നെയാണല്ലോ അല്ലേ. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നല്ല രീതിയിൽ ഫുഡൊക്കെ കഴിച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ വീഡിയോ നിങ്ങളെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.